എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് നാരായണീയത്തിൻ്റെ തൊണ്ണൂറ്റെട്ടാമത്തെ ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം നമുക്ക് പഠിക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ ഇത് തത് കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ മുഴുവനും കാരണക്കാരനായിരിക്കുന്ന ഭഗവാനെ പറ്റിയാണ് വർണ്ണിച്ചത് അതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത ശ്ലോകം തന്നെയാണ് എന്നിട്ട് പറയാണ് എന്തിനാണ് ഭഗവാൻ ഇവിടെ ഈ രൂപങ്ങളൊക്കെ സ്വീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു രൂപവും ഇല്ലാത്ത ആനന്ദ സ്വരൂപമാണ് അറിവിൻ്റെ സ്വരൂപമാണ് അങ്ങനെയുള്ള ആൾക്ക് രൂപമില്ല പിന്നെ എന്തിന് ഇടയ്ക്കിടയ്ക്ക് രൂപങ്ങൾ സ്വീകരിക്കുന്നു എന്നാണെങ്കിൽ അത് ജനങ്ങളെ മുഴുവനും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മേൽപ്പത്തൂർ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത് അത് ഭാഗവതത്തിലെ ആശയം തന്നെയാണ് നമുക്ക് ശ്ലോകം നോക്കാം जन्माथो कर्म नाम स्फुटमिह गुणदोषादिकं वानयस्मिन् लोगानामूतये यस्वयमनुभजते तानि मायानुसारी बिभ्रच्छक्रीररूपोऽपि च बहुतररूपो विभत्यद्भुदात्मा तस्मै कैवल्यधाम्ने പരരസപരിപൂർണായ വിഷ്ണോ നമസ്തേ ഇഹ ജന്മ അഥ കർമ്മ നാമ ഗുണദോഷാധികം ന ഇവിടെ ഭഗവാനെ പറ്റിയിട്ട് ആ പരബ്രഹ്മ തത്വത്തെ പറ്റി വർണ്ണിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭഗവാന് ജന്മം ഇല്ല ജനിച്ചിട്ടില്ല ജനിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മരിച്ചിട്ടുമില്ല ജനനവും മരണവും ഒക്കെ ശരീരം സ്വീകരിക്കുന്നവരുടെ പ്രവൃത്തികളാണ് അവർക്കുണ്ടാകുന്ന അവസ്ഥാന്തരങ്ങളാണ് അപ്പോൾ ബ്രഹ്മതത്വത്തിന് അതൊന്നുമില്ല അതുകൊണ്ടാണ് ജന്മ ഇതൊന്നുമില്ല എന്നാണ് അവസാനം പറയണത് ഒരു ജന്മം എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരു രൂപം എടുത്തിട്ട് ഇവിടെ വന്നിട്ടൊന്നുമില്ല ഇതൊക്കെ നമുക്ക് തോന്നുകയാണ് ശ്രീകൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടും ബലരാമനായിട്ടും മത്സ്യ കൂർമ്മ അങ്ങനെയുള്ള അവതാരങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നു എന്നുള്ളതൊക്കെ നമുക്ക് തോന്നുകയാണ് അതായത് നമ്മളെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഈ അവതാരങ്ങളൊക്കെ എടുക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഭഗവത് സ്വരൂപം എന്ന് പറയുന്നത് നമ്മൾ പറയാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്വരൂപം എന്നൊക്കെ പറയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രൂപം ഇല്ല തന്നെ ജന്മ അഥാ കർമ്മ ജന്മമില്ല ശ്രീകൃഷ്ണാദികളായിട്ടുള്ള ശ്രീകൃഷ്ണൻ അതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞതായിട്ടുള്ള അവതാരങ്ങളൊന്നും അങ്ങേക്കില്ല അതുപോലെ കർമ്മങ്ങളുമില്ല ഓരോ അവതാരങ്ങളിലും പ്രസിദ്ധങ്ങളായിട്ടുള്ള കർമ്മങ്ങളുണ്ട് ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ അമ്പാടിയിൽ പോയി അവിടെ ചെന്നിട്ട് ഗോപികളെയും ഗോപന്മാരെയൊക്കെ സന്തോഷിപ്പിച്ചു കാളിയനെ കാളിയൻ്റെ അഹങ്കാരങ്ങളൊക്കെ തീർത്തിട്ട് രമണകമെന്ന് പറഞ്ഞ ദ്വീപിലേക്ക് പറഞ്ഞയച്ചു കംസനെ വധിച്ചു ഇങ്ങനെ എത്രയെത്ര പ്രവൃത്തികൾ ചെയ്തു ആ കർമ്മങ്ങളൊന്നും ഭഗവാനിൽ യഥാർത്ഥത്തിൽ ചേരുന്നില്ല ആ കർമ്മങ്ങളൊന്നും ഭഗവാൻ ചെയ്യുന്നില്ല അതാണ് കർമ്മ ഇനി നാമ ഓരോരോ പേരുകളിലാണ് ഭഗവാൻ അറിയപ്പെടുന്നത് അതും ഗുണദോഷാധികം ഗുണദോഷാദികൾ ഭഗവാൻ ചെയ്തതായിട്ടുള്ള നിഗ്രഹ അനുഗ്രഹാദികൾ അനുഗ്രഹങ്ങൾ പലർക്കും അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് പലരെയും വധിച്ചിട്ടൊക്കെ ഉണ്ട് ഇനി ആദി എന്നുള്ളത് കൊണ്ട് ഭഗവാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റേ പുത്രമിത്ര കളത്രാദികൾ മറ്റെന്തെല്ലാം പ്രവൃത്തികളുണ്ടോ മറ്റേതെല്ലാം അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ വായിച്ചറിഞ്ഞിട്ടുണ്ടോ അതെല്ലാം തന്നെ വാ യസ്മിൻ ഗുണദോഷാധികം വാ യസ്മിൻ സ്ഫുടം ന തീർച്ചയായിട്ടും ഇതൊന്നും ഇല്ലാത്തതാണ് പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത് എന്നാണെങ്കിൽ ലോകാനാം ഊതയെ യഹ മായാനുസാരി താനി സ്വയം അനുഭജതേ അതാണ് പ്രത്യേകത ഭഗവാൻ എന്താണ് എന്തിനാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഓരോരോ രൂപങ്ങൾ എടുത്തിട്ട് ഓരോരോ കാലങ്ങളിൽ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അത് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അതാണ് ഇവിടെ പറയണത് ലോകാനാം ഊതയെ ഈ ജഗത്തിൻ്റെ മുഴുവനും സംരക്ഷണത്തിന് ലോകത്തിനെ അനുഗ്രഹിക്കാൻ ലോകത്തിലെ ജനങ്ങളെ ഭക്തജനങ്ങളെ സകല ജനങ്ങളെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഊതയെ ഊതി എന്ന് പറഞ്ഞാൽ അനുഗ്രഹം സംരക്ഷിക്കുക എന്നൊക്കെ അർത്ഥം അപ്പോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് യഹ മായാനുസാരി യാതൊരു ഭഗവാൻ മായയെ അനുഗമിച്ചിട്ട് മായ തന്നിലേക്ക് ഉൾക്കൊണ്ടിട്ട് മായയെ സ്വീകരിച്ചിട്ട് ഇത്തരത്തിലുള്ള ജന്മങ്ങൾ കർമ്മങ്ങൾ പ്രവൃത്തികൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണത് താനീ സ്വയം അനുഭജതേ അവയെ മുഴുവനും സ്വയം തന്നെത്താനെ ഭജിക്കുന്നു അതായത് നമ്മളെല്ലാവരും ഈ ഭൂമുഖത്ത് വന്ന് പിറക്കുന്നത് മറ്റൊരാളുടെ പ്രേരണ കൊണ്ടാണ് എന്നാണ് നമ്മൾ അതാണ് നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസം നമുക്ക് സ്വയം മറ്റൊരു രൂപത്തിലേക്ക് മാറാൻ സാധിക്കുന്നില്ല നമ്മൾ ഏതൊരു ജന്മം വേണമെന്ന് ഇച്ഛ നമ്മൾ ഏതൊരു ജന്മം വേണമെന്ന് ഇച്ഛിച്ചാലും അത് കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല പക്ഷേ ഭഗവാൻ ഓരോ അവതാരങ്ങൾ എടുക്കുന്നത് സ്വയം തന്നെയാണ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൻ്റെ മംഗള ശ്ലോകം ഇങ്ങനെയാണ് തുടങ്ങുന്നത് സ്വച്ഛാണ സ്വച്ഛ സ്വച്ഛായാർത്ഥിച്ചിതോ നഖാ ആ നരഹരിയുടെ സ്വയം രൂപമെടുത്തു വന്ന ആ നരസിംഹത്തിന്റെ നഖങ്ങൾ നിങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് പറയണത് നരസിംഹത്തിന്റെ കാര്യവും നഖങ്ങളുടെ കാര്യമൊന്നും അല്ല ഇവിടെ പറയാൻ പുറപ്പെടണത് സ്വേച്ഛാ കേസരി എന്നാണ് സ്വേച്ഛ കൊണ്ട് കേസരിയായി തീർന്നവനാണ് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചാണ് അവിടെ സ്വേച്ഛയാ കേസരി സഞ്ജാത സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് സിംഹമായി തീർന്നവനാണ് കർമ്മ പാരതന്ത്രം കൊണ്ടോ മറ്റൊരാളുടെ ഇച്ഛ കൊണ്ടോ അല്ല ഭഗവാൻ നരഹരിയായി തീർന്നത് ആ അർത്ഥം തന്നെയാണ് ഇവിടെ പറയണത് സ്വയം മായാനുസാരി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എന്നാൽ ഞാൻ ജഗത് രക്ഷണം ചെയ്തേക്കാം ഇപ്പോൾ അതിനുള്ള നേരമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ലോകത്ത് പലതരത്തിലുള്ള അധർമ്മങ്ങൾ സാധാരണക്കാർക്ക് സജ്ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അധർമ്മത്തെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരോ അവതാരങ്ങൾ എടുക്കും ആ അവതാരങ്ങളൊക്കെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചാണ് എടുക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ശ്ലോകമെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ സ്വേച്ഛയാ കേസരി സഞ്ജാത സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഈ ഒരു രൂപമാണ് രൂപമാണിവിടെ ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹിരണ്യകശിപുവിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഹിരണ്യകശിപു ആവശ്യപ്പെട്ടതായ എല്ലാ ഉപാധികളും അംഗീകരിച്ചു കൊണ്ട് തന്നെ നരഹരിയായിട്ട് ശ്രീ നരസിംഹമൂർത്തിയായിട്ട് ഭൂമിയിൽ അങ്ങാൻ അവതരിച്ചുവല്ലോ അതുപോലെ ഓരോരോ കാലങ്ങളിൽ ഓരോരോ അവസ്ഥകളിൽ സജ്ജനങ്ങളെ ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മായയെ അനുസരിച്ചുകൊണ്ട് മായയെ സ്വീകരിച്ചുകൊണ്ട് മായയെ ഗ്രഹിച്ചുകൊണ്ട് അങ്ങ് പല രൂപങ്ങളും എടുക്കുന്നു എന്നേ ഉള്ളൂ അതൊന്നും ശരീരത്തിൽ പറ്റുന്നില്ല അതൊന്നും ശരീരത്തിലേക്ക് ആവാഹിക്കുന്നില്ല ചേമ്പിലയിൽ വെള്ളം എന്നതുപോലെ തട്ടിക്കളഞ്ഞാൽ അത് പോകുന്നതേ ഉള്ളൂ അത് ആ ഒരു ആവശ്യത്തിനെടുത്തു ആവശ്യം കഴിഞ്ഞാൽ അത് ഇല്ലാതെയാവുന്നു ആവുന്നു അത്രയേ ഉള്ളൂ ഓരോ അവതാരങ്ങൾ ഭഗവാൻ അതായത് നരസിംഹ വന്നിട്ട് പ്രഹ്ലാദനെ സംരക്ഷിച്ചു ഹിരണ്യകശിപുവിനെ വധിച്ചു ഉടനെ തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു അതുപോലെയാണ് ഓരോ അവതാരങ്ങൾ ഓരോ ആവശ്യത്തിനായിട്ട് അങ്ങ് സ്വീകരിക്കുന്നു ആവശ്യങ്ങൾ കഴിയുമ്പോൾ അതിൽ നിന്ന് പിന്മടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളത് അതാണ് ഭഗവാന്റെ ലക്ഷ്യം ഭക്തജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മായയെ സ്വീകരിച്ച് ഒരു രൂപമെടുക്കുന്നു എന്നേ ഉള്ളൂ അതല്ല അതല്ലാത്ത അവസ്ഥകളിലൊക്കെ ഭഗവാൻ സച്ചിദാനന്ദ പരബ്രഹ്മരൂപിയായിട്ട് നിലകൊള്ളുകയാണ് പ്രപഞ്ചത്തെ മുഴുവനും ധരിച്ചുകൊണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് താനി സ്വയം അനുഭജത്തെ ശക്തീ ബിഭ്രത് അരൂപ അഭിജ അദ്ഭുതാത്മാ ബഹുതര രൂപ വിഭാതി എന്നിട്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ശക്തീ ബിഭ്രത് ശക്തികളെ വിദ്യ വിദ്യാതിശക്തികളെയൊക്കെ സ്വീകരിച്ചിട്ട് പലതരത്തിലുള്ള ശക്തികളെ സ്വയം ഗ്രഹിച്ചിട്ട് അരൂപ അഭി അങ്ങ് അരൂപനാണ് എങ്കിലും അവിദ്യമാനരൂപനാണെങ്കിലും രൂപമില്ലാത്തവനാണ് എങ്കിലും തൽക്കാലത്തേക്ക് വേണ്ടിയിട്ട് ഭഗവാനെ അങ്ങ് പലതരം രൂപം സ്വീകരിക്കുന്നു ആ രൂപങ്ങളൊക്കെ അത്യന്തം അത്ഭുതകരമാണ് അത്ഭുതാത്മാ ബഹുതരൂപ വിഭാതി അത്യധികം അത്ഭുതത്തെ സൃഷ്ടിക്കുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള ബഹുതര രൂപവും ആയിത്തിരുന്നു അങ്ങ് അങ്ങനെ അങ്ങ് ഈ പ്രപഞ്ചത്തിൽ ഈ സജ്ജനങ്ങളെ ഭക്തജനങ്ങളെ ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് ശോഭിക്കുന്നു വിഭാതി പരിശോഭിക്കുന്നു എന്നർത്ഥം എന്നിട്ട് മേൽപ്പത്തൂർ പറയാണ് ഹേ വിഷ്ണു കൈവല്യധാംനെ പരരസപരിപൂർണായ തസ്മൈ തേ നമ ഹേ വിഷ്ണോ വിഷ്ണോ എന്നുള്ളതിന് തന്നെ ഇവിടെ മുഴുവനും വിഷ്വക്കായിട്ട് വ്യാപിച്ചു നിൽക്കുന്നവൻ ലോകം മുഴുവനും പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നവൻ എന്നാണ് അർത്ഥം അങ്ങനെയുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ കൈവല്യധാംനെ കൈവല്യം മുഴുവനും അവിടെയാണ് കൈവല്യം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് മോക്ഷസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ പരരസ പരരസപരിപൂർണനാണെ സച്ചിദാനന്ദ പരിപൂർണനാണെ ആനന്ദം മാത്രമായി അവശേഷിക്കുന്ന ആ ഒരു സ്വരൂപം അവിടെ സ്വരൂപം എന്ന് പറയാൻ പറ്റില്ല അവസ്ഥ എന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള പരിപൂർണനായിട്ടുള്ള ഭഗവാനെ അങ്ങേക്കായിക്കൊണ്ട് ഇതാ ഞാൻ നമസ്കരിക്കുന്നു അങ്ങയുടെ മുമ്പിൽ ഞാൻ ഇതാ സാഷ്ടാംഗം നമസ്കരിക്കുന്നു തേ തസ്മൈ തേ നമഹ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് വർണ്ണിച്ചിട്ടും വർണ്ണിച്ചിട്ടും മേൽപ്പത്തൂരിന് അങ്ങോട്ട് മതിയാവണില്ല ഇത് വായിച്ചാൽ മനസ്സിലാവുമോ എന്നൊന്നും അറിയില്ല പരമാവധി ലളിതമായ വാക്കുകളെ കൊണ്ട് ഭാഷ കൊണ്ടൊക്കെ വർണ്ണിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും എത്രയൊക്കെ ആയാലും അത് അറിയ എന്നുള്ളത് അത് വാക്കുകളിൽ കൂടെ അല്ല എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കി തരാണ് അറിവ് എന്നുള്ളത് മനസ്സുകൊണ്ട് വാക്കുകളെ കൊണ്ട് എഴുതി വച്ചത് മാത്രമല്ല അറിവ് അത് സ്വാംശീകരിക്കുമ്പോൾ ആ അറിവ് ആനന്ദമാവുമ്പോഴാണ് അത് യഥാർത്ഥത്തിലുള്ള അറിവാകുന്നത് അതിനു വേണ്ടിയിട്ട് പലതരത്തിൽ ഭഗവത് സ്വരൂപം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മേൽപ്പത്തൂര് ചെയ്യണത് ഈ അർത്ഥം വരുന്നതായ ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ ധാരാളം യോനുഗ്രഹം ഭജതാം പാദമൂലമൂപോ ഭഗവാൻ അനന്ദ രുൂ ചർമ്മർദ്യം പരമ പ്രസീദൂ അതുപോലെ നശന്മകർമ്മേ ഗുണദോഷവധാ ലോകംഭവാനുഗാച്ഛതി അരൂപിയാണ് എങ്കിൽ പോലും നാമവും കർമ്മവും രൂപവും ഗുണങ്ങളും ദോഷങ്ങളുമൊക്കെ താൽക്കാലികമായിട്ട് സ്വീകരിക്കുകയാണ് സ്വന്തം മായയെ തന്നെ അനുസരിച്ചു കൊണ്ട് മായയെ ഉൾക്കൊണ്ടുകൊണ്ട് മായയെ സൃഷ്ടിക്കുന്നതും ഭഗവാൻ തന്നെയാണ് പക്ഷേ എല്ലായ്പ്പോഴും മായയെ അനുസരിക്കില്ല ഇങ്ങനെയുള്ള ഓരോ അവതാരങ്ങൾ എടുക്കുമ്പോൾ മായയ്ക്ക് വിധേയനായിക്കൊണ്ട് ഭഗവാൻ ഓരോരോ അവതാരങ്ങളിൽ ഓരോരോ രൂപങ്ങളിൽ ഇവിടെ ധർമ്മത്തിന് സംരക്ഷിക്കുന്നതിനും സജ്ജനങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ വരുകയാണ് ചെയ്യണത് എന്നർത്ഥം നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം ജന്മാധോ കർമ്മ നാമസ്ഫുടമികുണദോഷാധികം വനയസ്മിൻ ലോകേയസ്വയമനുഭജിമായ ബിഭ്രക്ഷക്രീരൂപോതരൂപോ വിഭാത്യദ്ഭുതാത്മാസ്മൈ കൈവല്യേ പരരസ്പരിപൂർണായ വിഷ്ണോ നമസ്തേ അങ്ങനെ ഈ ലോകത്തിനെ മുഴുവനും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ മായയെ അനുസരിച്ചു കൊണ്ട് ഓരോ രൂപങ്ങൾ എടുക്കുന്നു ആവശ്യങ്ങൾ തീരുമ്പോൾ ആ രൂപത്തിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു തിരിച്ചറിവാണ് ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി